അതിൽ വരുന്നത് സത്യമാണോ അസത്യമാണോ എന്നറിയാതെ കിട്ടിയവൻ കിട്ടിയത് വെച്ചങ്ങ് ഷെയർ ചെയ്യുകയാണ്. അവിടെയാണ് മദീനയുടെ നായകന്റെ താക്കീത് വരുന്നത്. മോനെ, നിനക്ക് കിട്ടുന്ന വിവരങ്ങൾ ശരിയോ തെറ്റോ എന്നറിയാതെ നീ പറയാൻ പാടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കഫാ ബിൽ മർഇ കദിബൻ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കഫാ ബിൽ മർഇ കദിബൻ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യൻ കള്ളനാകാൻ മതിയായതാണ്, കളവിന്റെ ആളാകാൻ മതിയായതാണ്. അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവനും പറയുക എന്ന സ്വഭാവം ഒരാളിൽ ഉണ്ടായാൽ, കിട്ടിയത് മുഴുവനും ഷെയർ ചെയ്യുക എന്ന സ്വഭാവം ഒരാളിൽ ഉണ്ടായാൽ അവൻ കളവിന്റെ ആളാകാൻ, അതുമാത്രം മതി, വേറെ ആവശ്യമില്ല. അതുമാത്രം മതി മോനെ അയാളെ കള്ളനാകാൻ. നീ നിന്റെ കയ്യിലേക്ക് വരുന്ന സന്ദേശങ്ങൾ ശരിയോ തെറ്റോ ഉള്ളതോ ഇല്ലാത്തതോ എന്നറിയാതെ നീ അങ്ങ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നീ കള്ളത്തിന്റെ ആളാകാൻ അതി മതി മോനെ. നീ അങ്ങനെ തെറ്റിന്റെ ആളാകാൻ പാടില്ല. ഇടം വലം നോക്കാതെ കിട്ടുന്നത് മുഴുവനും ഷെയർ ചെയ്തുകൂടാ. അറിയുമോ സഹോദരന്മാരെ, അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്തുകൂടാ. ഇനി ഉള്ളതാണെന്നറിഞ്ഞാൽ തന്നെ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ലാ.